ഇന്നത്തെ സീസണിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു മൂഡിലാണ്. അപ്പൊ ഏകദേശം സമയം ഇപ്പൊ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പട്ടിയിലേക്ക് കിട്ടി. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വസിഷ്ഠ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോ വസിഷ്ഠ ടെമ്പിൾ, വസിഷ്ഠ ടെമ്പിളിന്റെ അവിടെ എത്തി. ഇതാ വസിഷ്ഠ ടെമ്പിൾ, രാമ ടെമ്പിൾ ആണ്. ഇതിന്റെ ഉള്ളില് കാണുന്നതാണ് വസിഷ്ഠ ടെമ്പിൾ. ഇവിടെ തന്നെ എന്തോ ഒരു നല്ല സ്മെല്ലുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഒരു സ്മെല്ലുണ്ട് ഇതിന്. വസിഷ്ഠ മഹർഷിയുടെയാണ് ഈ ടെമ്പിള്. വസിഷ്ഠ മഹർഷിയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഹോട്ട് വാട്ടർ ബാത്ത് ഉണ്ട്. ഇതാണ്ടോ, ഇത് ചൂടുവെള്ളാണ്. ചൂടുവെള്ളാണ് ഈ വരുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ചൂടുവെള്ളം വരുന്നൊരു കുളമുണ്ട്. ഇവിടെ ആൾക്കാർ കുടിക്കുന്നുണ്ടാവും. ഈ വെള്ളം ചൂടുവെള്ളമാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ വെള്ളത്തിൽ നമ്മള് ഒരു ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ചൂടുള്ള വെള്ളം, തളച്ച വെള്ളം കുളത്തില് പോയോക്ക്. തളച്ച വെള്ളം. ലേഡീസിന് എവിടെയാ? ഇതാണ് വസിഷ്ഠ ടെമ്പിളിന്റെ വേറൊരു ഇത്. This is such a beautiful place. ആ ബെല്ലൊന്ന് മുട്ടിയേ, ആ ബെല്ലൊന്ന് മുട്ടിയേ. ശക്തിയിൽ മുട്ട്. നീ ചൂടുള്ളത്തി കാലുവെച്ചാ? തളച്ച വെള്ളം കുളത്തില്. എന്ത് ചൂടുള്ള വെള്ളം എന്നറിയോ? അത് ഭൂമിയിൽ നിന്ന് വരുന്നതാണ് അങ്ങനത്തെ. പെണ്ണുങ്ങളതില് പെണ്ണുങ്ങൾ തുണി വെച്ചിട്ട് കുടിക്കുന്നു. ഇതാണ് മാൽ റോഡ് മണാലിയിലെ. ഇവിടെയാണ് മെയിൻ ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ എല്ലാരും വരുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയതുകൊണ്ട് മാൽ റോഡില് ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. നാളെ ഹടിമ്പെ കൂടി കണ്ടു കഴിയുമ്പോ നമ്മുടെ ട്രിപ്പ് തീരും. ഇവിടെ കുറച്ച് റഷൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മാസ്ക് ഒക്കെ ഇടണം. ഇന്ത്യയുടെ പതാകയൊക്കെ പാറിപ്പറക്കുന്നു. കുറെ അടിപൊളി സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ട്രീറ്റാണ് ഈ മാൾ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല ഡ്രസ് മെറ്റീരിയൽസും എല്ലാ സാധനവും കിട്ടും. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് മെയിനായിട്ട് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അത് വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഫുഡൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കണ്ടോ, ഇങ്ങനത്തെ ഓരോ കടകളിലും കുറെ ടൈപ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ പായസം കുടിച്ചു നോക്കിയാലേ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് ബദാമൊക്കെ എടുത്ത് തിളപ്പിച്ച് തരം. അതുള്ള സാധനം
50 രൂപയാണ് വില. ബദാം മിൽക്ക് പോലത്തെ ഒരു ഹോട്ട് സാധനം. സായത പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കിട്ടുന്നത് അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടെ ഷോപ്പിംഗ് ഒന്നും ചെയ്യേണ്ട, കുറച്ച് ഇങ്ങനെ അടുത്ത ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോ ബദാം മിൽക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞു, ശരിക്കും ഒന്ന് ഉഷാറായി, ക്ഷീണമൊക്കെ മാറി. ഇനിയിപ്പോ റൂം ചെല്ലണം, കുളിക്കണം, എന്നിട്ട് നമുക്ക് അവിടെ ക്യാമ്പ് ഫയറും ഡി ജെ മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. അപ്പോ ഗുഡ് നൈറ്റ്.